ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളെന്താ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഏതാണ്, അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ലൈറ്റായിട്ടൊരു കണ്ടൻറ്റ് ടച്ചബിളായിട്ടുള്ളൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഗോഡ്സില്ല മൂവീസിൽ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് സയൻസ് ഫിക്ഷൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് വാർ മൂവീസിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് സർവൈവൽ മൂവീസിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് അപ്പോക്കലിപ്റ്റിക് മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല ജേണലുള്ള മൂവീസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഗോഡ്സില്ല മൂവി എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഗോഡ്സില്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു മൂവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗോഡ്സിലെ കാണിക്കുന്ന ടൈമാണ്, ആ ഒരു ക്യാപ്ചറിംഗ് ആണ്, ആ ഒരു സിനിമാറ്റോഗ്രഫിയാണ്, ആ ഒരു ക്യാമറ വർക്ക് തന്നെയാണ് മൊത്തത്തിൽ വേറൊരു ലെവലൊരു ഇമ്പാക്റ്റ് എന്ന ഒരു സിനിമയായിരുന്നു ഗോഡ്സില്ല എന്ന് പറയുന്നത്. സോ ഗോഡ്സില്ല ഒരു പുതിയൊരു സിനിമ ഇപ്പോൾ വരാനുണ്ട്, ഗോഡ്സില്ല വാസ് കോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. അത് മേ ബി ഒരു നെക്സ്റ്റ് ഇയറിലൊക്കെ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഒഫീഷ്യലായിട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഗോഡ്സില്ല മൂവി എന്ന് പറയുന്നത് അതുപോലെ സയൻസ് ഫിക്ഷൻ, അതുപോലെ സർവൈവൽ മൂവിയായിട്ട് എടുത്തിട്ടുള്ള രീതിയിൽ ഭൂമിയെ രക്ഷിക്കാൻ വരുന്ന ഒരു ഗോഡ്സില്ല, ഭൂമിയെ രക്ഷിച്ചോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്ന രീതിയിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങളത് സ്വീകരിക്കുമോ, നിങ്ങളത് കാണുമോ, നിങ്ങളത് എൻജോയ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ബട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും. അത് വലിയൊരു ഹൈപ്പിലുള്ള മച്ചാനേ പുളി പടമാണ്, കൊലകൊല്ലി പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരുന്ന ഒരു മൂവിയാണ് ഗോഡ്സില്ല ഫൈനൽ വാർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. 2004 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്യുവർ ആക്ഷൻ സയൻസ് ഫിക്ഷൻ ജേണലിൽ വരുന്ന ഒരു സിനിമയാണിത്. ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ഏലിയൻസുകൾ, സിനിസ്റ്റർ ഏലിയൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് ഏലിയൻസുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് മോൺസ്റ്റേഴ്സുകൾ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് വരികയാണ്. ഭൂമി ഏകദേശം നശിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ എർത്തിനെ സംരക്ഷിക്കുന്ന ഒരുപാട് സോൾജേഴ്സുകളുണ്ടല്ലോ, ഭൂമിയെ സംരക്ഷിക്കുന്ന നമ്മളെ കണക്കുള്ള ആൾക്കാർ, ഒരുപാട് സോൾജേഴ്സ്, നമ്മളെ കണക്കുള്ളതെന്നല്ല സോൾജേഴ്സുകൾ, അവർക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് ഗോഡ്സിലെ കൊണ്ട് ഈ ഒരു എർത്തിനെ നശിപ്പിക്കാനായിട്ട്, സോ എർത്തിനെ നശിപ്പിക്കാനല്ലോ, എർത്തിനെ രക്ഷിക്കാനായിട്ട് ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗോഡ്സിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഏലിയൻസിൻ്റെയും മോൺസ്റ്റേഴ്സിൻ്റെയും അടുത്ത് നിന്നും ഗോഡ്സില്ല നമ്മുടെ ഒരു എർത്തിനെ രക്ഷിച്ചോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്ന ഒരു മൂവിയാണ് ഫൈനൽ വാർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഗോഡ്സില്ല. ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവിലും പോസിറ്റീവിലേക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഈ ഒരു ഗോഡ്സില്ലയുടെ ആ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ലൈറ്റായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്ക്രീൻ പ്ലേ പെർഫെക്റ്റായിട്ട് പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി, ഗോഡ്സില്ല ഫൈനൽ വാർന്നിരുന്ന ഈ ഒരു മൂവി എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫി ബ്രില്ലിയൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. കാരണം ആ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീൻസൊക്കെ തന്നെ, ആ ഒരു ഫൈറ്റ് സീൻസൊക്കെ തന്നെ, ആക്ഷൻ സീൻസൊക്കെ തന്നെ വേറൊരു ലെവലിൽ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ലീഡിംഗ് റോളിൽ വരുന്നത് നമുക്ക് ഗോഡ്സില്ലയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഗോഡ്സില്ല ലീഡിംഗ് റോളിൽ വരുന്നൊരു മൂവി, അതും എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൂവി രസകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഒന്നും, വലിയൊരു പോസിറ്റിവിറ്റി ഒന്നും നമുക്കില്ല. ബട്ട് ഇതിനകത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് വലുതായിട്ട് ഹൈപ്പിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ലൈറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതും വലിയ രീതിയിൽ നമുക്ക് ശ്രദ്ധ ചെലുത്തുന്ന രീതിയിലൊന്നും ഇമ്പാക്റ്റ് വന്നിട്ടില്ലെങ്കിലും കൊള്ളാമായിരുന്നു. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമ നമുക്ക് ലൈറ്റായിട്ട് ടച്ചബിളായിട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീഷേ പരിപാടിയും കൂടെ ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. വേറെ എവിടെയൊക്കെ കണ്ടു വരുന്ന കണക്കത്തെ ഒരു കൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ കണ്ടു വരുന്ന കണക്കത്തെ ഒരു സീൻസൊക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരും. അത് ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രസകരമായിട്ട് പോകുന്നൊരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി എനിക്ക് കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. നിങ്ങൾക്കൊരു വാർ എന്ന് എപ്പോഴും വരുന്ന എന്താണ്, ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ജേണൽ വരുന്ന ഒരു ഗോഡ്സില്ല, അതിനകത്തൊരു ഏലിയൻസിൻ്റെയൊക്കെ അറ്റാക്ക് ആണെന്ന മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു സർവൈവൽ മൂവിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.2 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. 10 ആവറേജിനും ഒരുപടി മുമ്പ് നിൽക്കുന്ന ഒരു ചിത്രമാണ്. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയാനുള്ളത്. വലിയ രീതിയിൽ കൺഫ്യൂഷൻസ് തരുന്ന കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളെ മൈൻഡിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ മൂവി തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ, ദൈവം തൻ്റെ വീഡിയോ കാണുന്നവർ, ചാനലിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ മറ്റു മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അണ്ടിൽ ദാൻ, ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, സീ യു, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ ബൈ ബൈ.